നമസ്കാരം. രാജ്യത്ത് കലാപതുല്യമാകുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി വലിയ തോതിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായി വന്നിരിക്കുകയാണ്, പ്രത്യേകിച്ചും കർണാടകയിലും ഉത്തർപ്രദേശിലും. ഇതിന് സമാനമായി എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ മറ്റൊരു തെളിവ് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് വിവിധ ശാഖകളിൽ പല ധനകാര്യ സ്ഥാപനങ്ങളിലും 73 സ്ഥാപനങ്ങളിൽ 120 കോടിയിലധികം രൂപ പ്രക്ഷോഭം നടത്തുന്നതിന് വേണ്ടി ജനങ്ങളെ അക്രമശക്തരാക്കാൻ വേണ്ടി സംഘടിപ്പിച്ച് പല അക്കൗണ്ടുകളിലായിട്ട് ഇട്ടു, കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇട്ടു എന്നുള്ള ചില രഹസ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അടക്കം ഉൾപ്പെട്ടിട്ടിരിക്കുകയാണ്. അതായത് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ ഈ അക്കൗണ്ടുകൾ അദ്ദേഹത്തിൻ്റെ കൂടി പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവായ കപിൽ സിബൽ, മുതിർന്ന അഭിഭാഷകരായ ഇന്ദിരാ ജയ്സിംഗ്, ദുഷ്യന്ത് സേവ്, അബ്ദുൾ സമദ് എന്നിവർക്കും കശ്മീരിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട്, കോഴിക്കോട് ബാങ്കിൻ്റെ മയൂർ റോഡ് സിൻഡിക്കേറ്റ് ബാങ്കിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് എന്നിവിടങ്ങളിലേക്കും പണം കൈമാറിയതുൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിരൂക്ഷമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടുള്ള ചില സൂചനകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. PFI അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയതായി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഉൾപ്പെടെ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ കലാപ തുല്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് പ്രക്ഷോഭത്തിന് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ തോതിൽ പ്രശ്നങ്ങൾ നടന്നിരുന്നു, ഒട്ടനവധി മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും, അതോടൊപ്പം കർണാടകത്തിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ വന്നതാണ്. അതിന് സമാനമായി ഇപ്പോൾ CIA വിരുദ്ധ കലാപവും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിലേക്ക് ഇപ്പോൾ വ്യക്തമാകുന്ന ചില സൂചനകൾ കൂടി വന്നിരിക്കുന്നു. മാത്രമല്ല ഒട്ടനവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കപിൽ സിബലിൻ്റെയും ഇന്ദിരാ ജയ്സിംഗിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചത് ഉൾപ്പെടെയുള്ള ചില റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഡിസംബറിൽ പാർലമെൻറ്റ് CAA അംഗീകരിച്ചതിന് ശേഷം പടിഞ്ഞാറ് ഉത്തർപ്രദേശിലെ ബിജ്നോറും ഹാപൂറും ബഹ്റൈച്ചും ഒക്കെ, അതോടൊപ്പം തന്നെ ഷംലി ഉൾപ്പെടെയുള്ള മേഖലകൾ, അവിടെങ്ങളിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയതായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റിൻ്റെ കണ്ടെത്തൽ കൂടി വരുമ്പോൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന വാർത്ത വരുമ്പോഴും ആ സംഭവങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ മനഃപൂർവ്വം വേട്ടയാടുന്നു എന്ന് പറയപ്പെടുമ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വലിയ തീവ്രതയോടുകൂടി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇടപാടിൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ 120.5 കോടിയിലധികം രൂപ ചില ദിവസങ്ങളിൽ ക്രെഡിറ്റ് ആയതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേ ദിവസം തന്നെ വലിയ തോതിൽ തുക പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വരുമ്പോൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രധാനമായും ക്യാഷ് ഡെപ്പോസിറ്റ്, RTGS, നെഫ്റ്റ്, IMPS എന്നിവയായിരുന്നു നിക്ഷേപ രീതി എന്നാണ് പറയുന്നത്. ഡൽഹിയിലെ നെഹ്റു പ്ലേസിലെ സിൻഡിക്കേറ്റ് ബാങ്കിലെ PFIയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ UP ജില്ലകളായ ബാരിച്ചും ബിജ്നോറും ഒക്കെ എങ്ങനെയാണ് ഇവിടങ്ങളിൽ വൻതോതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ഈ അക്കൗണ്ടുകളിലായി 41.5 കോടിയിലധികം നിക്ഷേപം നടത്തിയത് എങ്ങനെ? ഈ ചോദ്യങ്ങളാണ് ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. പോപ്പുലർ ഫ്രണ്ടിന് വലിയ തോതിൽ ആശങ്കയിലാക്കുന്ന തെളിവുകളായി തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഇതിനെ ഉയർത്തിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.